സാധിക്കൽ ശ്രാവകനാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അദ്ദേഹത്തിൻ്റെ പുതിയ ഭാരവാഹിത്വത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ സമ്മതിക്കാനും പുറപ്പെട്ടതാണ്. കാസർഗോഡിലെ പ്രൗഢമായ സദസ്സിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് അക്ഷരാർത്ഥത്തിൽ നേതാക്കളൊക്കെ പറഞ്ഞ പോലെ മനോഹരവും സുന്ദരവുമായ ഒരു സദസ്സിൽ വെച്ച് ആ പര്യടനം അവസാനിക്കുകയാണ്. സാധിക്കലി തങ്ങള് മലപ്പുറത്തെ ഒരു സാധാരണ കുട്ടിയായി തങ്ങൾ കുടുംബത്തിൻ്റെ വൈകാരിക വിശുദ്ധതകളൊന്നും അറിയാതെ സാധാരണ കുട്ടികൾക്കിടയിൽ വളർന്നു വന്ന ഒരാളാണ്. മലപ്പുറത്തെ കോളേജിലാണ് തങ്ങൾ പഠിച്ചത്, ഗവൺമെൻറ് കോളേജിലാണ്. അവിടുത്തെ ഗ്രാമങ്ങളിൽ ഇടവഴികളിൽ കാൽപന്ത് കളിച്ച്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു, നന്നായിട്ട് കളിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ പറഞ്ഞു. ഞാൻ കുട്ടികളോട് കളിച്ചും സംവദിച്ചും അങ്ങനെ വളർന്നു വന്നത് സാധാരണക്കാരൻ്റെ ഹൃദയം അറിയുന്നവരാണ്. ചെറിയ നാളിൽ പോയ തങ്ങളുടെ അപാരമായ നേതൃസിദ്ധിയുടെ സാമീപ്യം അനുഭവിച്ചവരാണ്. ലോകോത്തരം ഉയർന്നു നിന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടുകളെ ചലനങ്ങളെ കാതോർത്തു വളർന്നവരാണ്. നേരത്തെ പറഞ്ഞ പോലെ സൗമ്യത കൊണ്ട് മനുഷ്യന്റെ മനസ്സ് കീഴടക്കിയ ഹൈദറിൽ തങ്ങൾക്ക് പിൻബലമായി നിന്നവരാണ്. അദ്ദേഹം സാമുദായിക രാഷ്ട്രീയത്തിന്റെ ആത്മീയ രാഷ്ട്രീയ ആത്മീയ പ്രസ്ഥാനത്തിന്റെ യുവജനതയുടെ തലപ്പത്തുണ്ടായിരുന്നു. എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ കൂടെ ചേർന്നിരുന്ന എനിക്കറിയാം എത്ര ശ്രദ്ധയോടെയാണ് അദ്ദേഹത്തിന് ചിരിക്കാൻ വന്നാൽ നന്നായി ചിരിക്കുകയും സങ്കടം വരുമ്പോൾ ആർദ്രമാവുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മനസ്സുണ്ട്. മനുഷ്യർക്ക് അങ്ങനെയുള്ള മനസ്സാണ് ഉണ്ടാവുക, അല്ലാണ്ട് ഇരട്ട ചങ്കൊരു രോഗമാണ്. ഒറ്റച്ചങ്ങ് ആരോഗ്യത്തിൻ്റെതാണ്, ഒറ്റ ഹൃദയവും ആരോഗ്യത്തിൻ്റെതാണ്. പച്ചയായ ഒരു മനുഷ്യനാണ്, സാധാരണക്കാരുടെ വിഭാഗത്തെ അങ്ങനെ തന്നെ ആവഹിച്ചെടുക്കുന്നവരാണ്. പണക്കാർ കുടുംബത്തിന്റെ അപാരമായ ഒരു പാരമ്പര്യ ഗുണമുണ്ട്, ഒപ്പം സ്വയം സ്വരൂപിച്ചെടുത്ത അറിവിന്റെ ഒരു മഹാസാഗരമുണ്ട്. ഓ ബി വീരനെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ വയനാട്ടിൽ വരുമ്പോൾ പറഞ്ഞത് എം പി വീരേന്ദ്രകുമാറിനെ കുറിച്ചാണ്. രാമന്റെ ദുഃഖം എന്ന് പറയുന്ന മനോഹരമായ പുസ്തകത്തെ കുറിച്ചാണ്. നിങ്ങളൊക്കെ വായിക്കേണ്ട അതിലെതിലെ വരികളെ കുറിച്ചാണ്. നല്ല വായനയുള്ളവരാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. ആധുനിക കാലത്ത് ഈ അർത്ഥതന്ത്ര താരാങ്കിതമായ ഹരിത പതാക ഈ വലിയ മനുഷ്യന്റെ കൈകളിൽ ഏറ്റവും ഭദ്രമാണെന്ന് നിങ്ങൾ ഉറപ്പിക്കാവുന്നതാണ്. നിലപാടുകളുടെ രാജകുമാരനായി ധൈര്യത്തിൽ ഒരു ജനതയെ നയിക്കാൻ കഴിയുന്ന കൽപ്പുമായി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിങ്ങളെ കാണാൻ വന്നത് നിങ്ങളുടെ പിന്തുണ ചോദിക്കാനല്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പ്രഖ്യാപിക്കാനാണ് കാസർഗോഡിലുള്ള അദ്ദേഹത്തിന്റെ യാത്ര. ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യത്വ വിരുദ്ധതയുടെ ഫാക്ടറും മനുഷ്യത്വ വിരുദ്ധതയുടെ മാക്സിസവും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് 55 മണിക്കൂറാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഇഡിയുടെ മുന്നിൽ നിന്ന് പൂർത്തീകരിച്ചത്. എത്രമാത്രം അപകടകരമായിട്ടാണ് മനുഷ്യനെ ടോർച്ചർ ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ ഇങ്ങനെ മെനഞ്ഞാൽ ബി ഡി സതീശനുമായി ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിപ്പോഴേ അസമാധാനമാണ്, കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇ ഡി ചോദ്യം ചെയ്ത രണ്ടുപേരാണുള്ളത്, ഒന്ന് രാഹുൽ ഗാന്ധി ഒന്ന് ഞാനും ഉണ്ടെന്നാണ്. 55 മണിക്കൂറാണ് മനുഷ്യനെ ചോദ്യം ചെയ്തത്. സുസ്മയുടെ മകനായി ആ മനുഷ്യൻ ഇറങ്ങി വന്നു.
അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു. എന്തിനായിരുന്നു തന്നെ ചെയ്തത് എന്ന് എന്റെ ചോദ്യം അതല്ല. രാഹുൽ ഗാന്ധി എന്തിനാ സംഘ പരിവാർ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് സാമാന്യ ബുദ്ധിക്കറിയാം. പക്ഷെ അത് ആഘോഷിക്കുന്നത് ഇവിടുത്തെ ബി ജെ പി കാരനല്ല, ഇവിടുത്തെ സി പി എം കാരന്റെ പ്രൊഫൈലുകളാണ്, നിങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് യൂത്ത് ലീഗിന്റെ പ്രഗത്ഭനായ ഒരു പ്രസംഗകൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ഷിബു ബിനാന്റെ ഒരു അഞ്ചു മിനിറ്റ് ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ കളയുന്നതല്ലേ നിങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരു അഞ്ചു മിനിറ്റ് പ്രസംഗം കൊണ്ടുപോകുന്നു, നിങ്ങൾ കേൾക്കണം. പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല, തിരഞ്ഞു പിടിച്ചു കേൾക്കണം. അതിമനോഹരമായി സാക്ഷിച്ചതിന്റെ ആ മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ അടുക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊരു കളിയാണ് രാജ്യത്ത് കളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല. അപാരമായ സമാനതകളുള്ള ഒരു രണ്ട് പ്രസ്ഥാനങ്ങളായി സംഘപരിവാരവും മാക്സിസവും മാതൃകയാണ്. കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ്. അവിടെ ആരാണ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ അറിയാം നരേന്ദ്രമോദി. പിന്നെ ഏത് മന്ത്രി എന്ന് ചോദിച്ചാൽ അറിയാം അമിത്ഷയാണ്. കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് അറിയാം. പിന്നെ നിങ്ങൾക്ക് മുമ്പുള്ള പുതിയ പ്രളയം അറിയാം, വേറെ ആരെയും നിങ്ങൾക്ക് അറിയില്ല. ഒരേ സമാനതകളാണ് എടുക്കുന്ന നിലപാടുകളിൽ, എടുക്കുന്ന പരിപാടികളിൽ, എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരുപോലെയുള്ള സമാനതകൾ. ഒരു കാര്യത്താണ് ഞാൻ അവതാരിപ്പിക്കാൻ നിങ്ങളോട്. ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമല്ല, ഒരു സ്ട്രക്ചറല്ല, ഒരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി എവിടെയും ഇടുവിച്ചേർന്ന് കയറി വരാൻ കഴിയുന്ന ഒരു ഐഡിയോളജിയാണ്. അവർക്കറിയാമെന്ന് കേരളത്തിൽ ബി ജെ പി എന്ന ഒരു തമാശ സംഘടന കൊണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനാവില്ലായിരുന്നു. കേരളത്തിൽ ബി ജെ പി ഒരു തമാശയാണ്. അവർ തൃക്കാക്കരയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, അവരുടെ രാഷ്ട്രീയ സമീപനങ്ങൾ നോക്കിയാൽ അറിയാം, ആയിരക്കണക്കിന് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒരു പാവം സംഘടന അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അടികൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ഇങ്ങനെ നടക്കുമ്പോ ഡൽഹിയിൽ കാണാമോ? അപ്പോഴോ ഈ സാധനക്കാർ വായിൽ കൊണ്ടുവരും, അപ്പോഴത്തേക്കും അബ്ദുള്ള കുട്ടി കൊടുത്ത് അത് കൊണ്ടുപോകും. ഏതെങ്കിലും ആളുകളെ ഇത് കൊണ്ടുപോകും. ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു പാവം സാധുക്കളാണ് ബി ജെ പിക്കാർ. സംഘ് പരിവാറിന് അറിയാം ബി ജെ പിയെ കൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കാനാവില്ല. എന്നാൽ ആസൂത്രണമായി സംഘ് പരിവാര അജണ്ടകൾ നടപ്പിൽ വരുത്താൻ അവർ വിലക്കെടുത്ത കേരളത്തിലെ പാർട്ടിയുടെ പേരാണ് സി പി എം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയെ കൃത്യമായി കേസിൽ കൊണ്ടുവന്ന് ലവലിൻ കേസ് വെച്ച് അദ്ദേഹത്തിന് വില പറഞ്ഞ് ഓരോരിടത്തും അന്വേഷിക്കും. നിങ്ങൾ 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്ത ഇഡി ഒരുപാട് സമയം വീടിന്റെ മതിൽ ചാടിക്കടന്ന് അറസ്റ്റ് ചെയ്ത ചിദംബരം, അങ്ങനെ എത്ര പേർ ഇപ്പോഴും ആയിരക്കണക്കിന് തെളിവരുടെ നടുവിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയെ തൊട്ടിട്ടില്ല ഇഡി, തൊട്ടിട്ടില്ല സി ബി ഐ, തൊട്ടില്ല. അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു സി പി എമ്മുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ സകലമായ അജണ്ടകളും. ഇവിടെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ മുയലിന്റെ കൂടെ ഓടുകയും വേട്ടപ്പട്ടിയുടെ കൂടെ വേട്ടയാടുകയും എന്നൊരു പ്രയോഗമുണ്ട്. പാവങ്ങളുടെ കൂടെയാണെന്ന് പറയുക, ഹിന്ദുക്കളുടെ കൂടെയാണെന്ന് പറയുക ആർ എസ് എസ്. നരേന്ദ്രമോദി, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ്. എന്നിട്ടോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ പെട്രോളിന്റെ വില ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ അത് അടിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമാണോ? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളല്ലേ, അവർക്കല്ലേ നഷ്ടമുണ്ടാകുന്നത്? നിങ്ങൾ ഈ രാജ്യത്തിന്റെ രൂപയുടെ വില ഇടിക്കുമ്പോൾ അതിന്റെ നഷ്ടം അനുഭവിക്കുന്നത് മുസ്ലിങ്ങളാണോ? മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കളല്ലേ? പച്ചക്കറിക്ക് വില വർദ്ധിക്കുമ്പോൾ അത് വാങ്ങി അവർ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളാണോ? മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളല്ലേ? നിങ്ങൾ എന്തേ അവർക്ക് വേണ്ടി ചെയ്യുന്നത്? അവരെ സമുദ്രിക്കാനില്ല. എന്താണ് ചെയ്യുന്നത്? ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ന് പറയുക, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജീവിക്കുക, കമ്മ്യൂണിസം നടപ്പിലാക്കാനെന്ന് പറയുക, മുതലാളിമാരുടെ അന്തപുരങ്ങളിൽ പോയി അന്ത്യമാകുക. അതാണ് കേരളത്തിലെ സി പി എം.